സംസ്ഥാനത്തെ കോവിഡ് കാലത്തെ ലോക്ക്ഡൗൺ കാലത്തെ ജനങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാർ സംവിധാനമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. നമുക്കറിയാം കേവലം 2 ബൾബ് മാത്രം ഇടുന്ന വൈദ്യുതി മന്ത്രി MM മണിയാശാന്റെ നാട്ടിലുള്ള ഒരു രാജമ്മ എന്ന അമ്മയ്ക്ക് പോലും വന്നത് ഭീമമായിട്ടുള്ള ബിൽ തുകയാണ്. കൃത്യമായ സമയത്ത് മീറ്റർ റീഡിംഗ് നടത്താത്തതും റീഡിംഗ് എടുത്ത സമയത്തുള്ള അശാസ്ത്രീയമായിട്ടുള്ള റീഡിംഗ് എടുപ്പുമാണ് ഇത്തരത്തിൽ 100 രൂപ ബില്ലടക്കേണ്ടവൻ 10000 രൂപ ബില്ലടക്കേണ്ട ഒരു അവസ്ഥാവിശേഷം സംജാതമാക്കിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ KSEBക്കെതിരെയുള്ള ഒരു ആക്ഷേപമായി ഉയർന്നു വരുന്നത്. KSEB ചെയർമാൻ അത് മാധ്യമങ്ങളിൽ വന്നിരുന്ന് അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വിഷയം എല്ലാ പരിധികളും കടന്ന് ഹൈക്കോടതി വരെ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത്. മൂവാറ്റുപുഴ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി KSEBയോട് വിശദീകരണം തേടിയിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. അശാസ്ത്രീയമായ ബില്ലിംഗ്, വൈദ്യുതി ഉപഭോഗത്തിൽ ജനങ്ങളിൽ നിന്ന് അധിക ബില്ല് ഈടാക്കുന്ന KSEBയുടെ നടപടിക്ക് അതിനെതിരെ സമർപ്പിക്കപ്പെട്ട ഒരു ഹർജിയിൽ മൂവാറ്റുപുഴ സ്വദേശി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയിൽ ഹൈക്കോടതി KSEBയോട് വിശദീകരണം തേടിയിരിക്കുന്നു. 2 ദിവസത്തിനകം മറുപടി നൽകാൻ ഹൈക്കോടതി കർശന നിർദ്ദേശമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകിയിട്ടുള്ളത്. ബില്ലിംഗിൽ അശാസ്ത്രീയത ഉണ്ട് എന്ന് തന്നെ കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടു എന്ന ഒരു അനുമാനത്തിൽ വേണം നമുക്ക് എത്തിച്ചേരാൻ. ലോക്ക്ഡൌണിന് പിന്നാലെ KSEB വിതരണം ചെയ്ത വൈദ്യുതി ബില്ല് ജനങ്ങളെ ഷോക്ക് അടിപ്പിക്കുന്നതായിരുന്നു എന്ന് തന്നെയാണ് കോടതി നിരീക്ഷണം ഇതിലൂടെ തന്നെ നിരീക്ഷിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. വൈദ്യുതി ഉപഭോഗ താരിഫ് മാറിയതോടെയാണ് ബിൽ തുക വർദ്ധിക്കാൻ ഇടയായതെന്ന് ഒരു വ്യക്തത വന്നിട്ടുണ്ട്. KSEB അധികൃതർ ഇത്തരത്തിലാണ് ഒരു മറുപടി നൽകുന്നത്. കൂടാതെ ലോക്ക്ഡൌണിൽ മീറ്റർ റീഡിങ്ങിനെത്താൻ അധികൃതർക്ക് സാധിച്ചില്ല എന്ന ഒരു വിശദീകരണം കൂടി അവർ നൽകുന്നുണ്ട്. ഇത് ബിൽ തുക വർദ്ധിക്കാൻ ഇടയായി എന്ന ഒരു പൊതുവിലുള്ള ഒരു ജനസംസാരം KSEBക്കെതിരെ കർശനമായ രീതിയിൽ ജനരോഷം ഉയരുന്ന ഒരു അവസ്ഥാവിശേഷത്തിൽ ഹൈക്കോടതി കൂടി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു നിജസ്ഥിതി. 2 മാസം കൂടുമ്പോൾ 200 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ആദ്യത്തെ 100 യൂണിറ്റിന് ₹3.15 പിന്നീടുള്ള 100 യൂണിറ്റിന് ₹3.70 സാധാരണ ഈടാക്കുന്ന നിരക്ക്. ഉപഭോഗം 200 യൂണിറ്റ് കടന്നാൽ പിന്നീടുള്ള ഓരോ യൂണിറ്റിനും ₹4.80 എന്ന നിരക്ക് എത്തും. 300 യൂണിറ്റ് കടന്നാൽ ഇത് ₹6.40, 400 മുതൽ 500 യൂണിറ്റ് വരെ ₹7.60 മാറുമെന്നതാണ് KSEBയുടെ പൊതുവിലുള്ള ഒരു താരിഫ്. 500 യൂണിറ്റ് കടന്നാൽ ആദ്യ യൂണിറ്റ് മുതൽ ₹5.80 വെച്ച് നിരക്ക് ഈടാക്കും. 600 യൂണിറ്റ് കടന്നാൽ ആദ്യ യൂണിറ്റ് മുതൽ ഓരോ യൂണിറ്റിനും ₹6.60 വരെ ഈടാക്കും. 500 യൂണിറ്റ് കടക്കുമ്പോഴാണ് നിരക്കിൽ വൻ വർധന ഉണ്ടാകുന്നത് എന്നതാണ് പൊതുവിൽ ഇപ്പോൾ ഇവിടെയുള്ള ഒരു അവസ്ഥാവിശേഷം. ഉദാഹരണത്തിന് 2 മാസം 500 യൂണിറ്റാണ് ഉപഭോഗമെങ്കിൽ ₹2565 KSEB ഈടാക്കുന്നത്. അതായത് ഉപഭോഗം 501 യൂണിറ്റിലേക്ക് കടന്നാൽ 500-ൽ നിന്ന് 1 യൂണിറ്റ് കൂടി കടന്നാൽ അത് ₹2565 എന്നത് ₹2905.80 ആകുമെന്നാണ് KSEB അധികൃതർ പറയുന്ന ന്യായീകരണം. എന്തായാലും ലോക്ക്ഡൌണിൽ ജോലിക്ക് പോകാതെയും മറ്റും ഇരുന്ന് ടിവിയും മറ്റുള്ള വൈദ്യുതി ഉപകരണങ്ങളും പ്രവർത്തിപ്പിച്ചതാണ് എല്ലാവർക്കും ഇത്തരത്തിൽ വൈദ്യുതി ബില്ല് വലിയ രീതിയിൽ വർദ്ധിക്കാൻ കാരണമായതെന്ന് KSEB പറയുമ്പോഴും അതിൽ അശാസ്ത്രീയതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മൂവാറ്റുപുഴ സ്വദേശി കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത്. ആ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി KSEBക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനകം തന്നെ അശാസ്ത്രീയമായ ഈ ബില്ല്, അതായത് ഇരുട്ടടി ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഈ ഒരു ബില്ല്, ഷോക്കടിപ്പിക്കുന്ന ഈ വൈദ്യുതി ബില്ലിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി KSEBയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നു, കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.